ആകാശവാണി പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് രാജ്യത്ത് ഇന്നലെ ആയിരത്തി തൊള്ളായിരത്തി രോഗമുക്തരായി ഇതോടെ കോവിഡ് മുക്തി നേടിയവരുടെ എണ്ണം നാല് കോടി ലക്ഷത്തി പേരാണ് ചികിത്സയിൽ ഇന്നലെ അറുപത്തിയേഴ് പേർ കോവിഡ് ബാധിച്ച് മരിച്ചു മരണസംഖ്യ അഞ്ച് ലക്ഷത്തി പതിനാറായിരത്തി ഇതുവരെ കോടി ലക്ഷത്തി പേർക്ക് രാജ്യത്ത് കോവിഡ് വാക്സിൻ നൽകി ഇന്നലെ മാത്രം ലക്ഷത്തി പേർ വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് കോടി ലക്ഷത്തി പരിശോധനത്തിയതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു ഇന്നലെ ആറ് സാമ്പിളുകളാണ് പരിശോധിച്ചത് കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വാക്സിന്റെ രണ്ട് ഡോസും എടുത്ത അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കുമായി നാളെയും മറ്റന്നാളും കരുതൽ ഡോസ് മെഗാ വാക്സിനേഷൻ യജ്ഞം നടത്തും അറുപത് വയസ്സ് കഴിഞ്ഞ വാക്സിനേഷൻ രണ്ടാം ഡോസ് എടുത്ത് ഒൻപത് മാസം പിന്നിട്ട എല്ലാവർക്കും കരുതൽ ഡോസ് എടുക്കാമെന്നും ഗവൺമെന്റ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇതിന് സൌകര്യം ലഭ്യമാണെന്നും ഡിഎംഒ അറിയിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധ തുടരണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു പരിശോധനാ രോഗികളെ കണ്ടെത്തൽ ചികിത്സ വാക്സിനേഷൻ എന്നിവയ്ക്കൊപ്പം മാസ്കും പൊതു ഇടങ്ങളിലെ സാമൂഹ്യ അകലവും കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അയച്ച കത്തിൽ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ പറഞ്ഞു കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ സ്ഥിരമായി കുറവ് കാണുന്നുണ്ട് പകർച്ചവ്യാധിക്കെതിരായ പോരാട്ടത്തിൽ ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾ നഷ്ടപ്പെടുത്താതെ സാമ്പത്തിക സാമൂഹിക പ്രവർത്തനങ്ങൾ തുറന്നുകൊടുക്കുമ്പോൾ വരും വരായികൾ വിലയിരുത്തുന്ന സമീപനം ഉണ്ടാകണമെന്ന് രാജേഷ് ഭൂഷൺ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ രണ്ടു ദിവസത്തെ ഗുജറാത്ത് പര്യടനം ഇന്ന് ആരംഭിക്കും ഗാന്ധിനഗറിൽ നിയമസഭാ അംഗങ്ങളെ ഇന്ന് രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും നാളെ ഐ എൻ എസ് വാൽസുരയ്ക്ക് രാഷ്ട്രപതിയുടെ കളർ പുരസ്കാരം നൽകുന്നതിന് രാംനാഥ് കോവിന്ദ് ജാംനഗർ സന്ദർശിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അല്പസമയത്തിനകം പാർലമെന്റിൽ കൂടിക്കാഴ്ച നടത്തും സിൽവർ ലൈൻ അടക്കം പദ്ധതികൾക്ക് കേന്ദ്രാനുമതി നേടിയെടുക്കുന്നതിനാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നതെന്നാണ് റിപ്പോർട്ട് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പ്രതിഷേധം കണക്കുന്നതിനിടെയാണ് കേരൽ പദ്ധതിക്ക് അനുമതി തേടി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നത് സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രാനുമതി നേടിയെടുക്കുന്നതിന് കേരളിൽ എം ഡി അജിത് കുമാർ രണ്ടു ദിവസമായി ഡൽഹിയിൽ ചർച്ച തുടരുകയാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കണക്കിലെടുക്കാതെയും സംസ്ഥാന വ്യാപകമായ ജനകീയ പ്രതിഷേധങ്ങൾ അവഗണിച്ചും കേരള ഗവൺമെന്റ് ഏകപക്ഷീയമായി നടപ്പിലാക്കുന്ന സിൽവർ ലൈൻ പദ്ധതി പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രാജ്യസഭയിൽ പറഞ്ഞു നിലവിലെ ട്രാക്കുകൾ നവീകരിക്കുകയും കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച വന്ദേ ഭാരത് അതിവേഗ ട്രെയിനുകൾ കേരളത്തിൽ അനുവദിക്കുകയുമാണ് വേണ്ടതെന്ന് അദ്ദേഹം റെയിൽവേ മന്ത്രാലയത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച ചർച്ചയിൽ അഭിപ്രായപ്പെട്ടു ഇത് നടപ്പിലായാൽ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ സിൽവർ ലൈൻ മുന്നോട്ട് വയ്ക്കുന്ന സമയത്തേക്കാളും വേഗത്തിൽ എത്താൻ കഴിയുമെന്ന് മുരളീധരൻ പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് ഏകപക്ഷീയമായി നീക്കത്തിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ തെരുവിലാണെന്നും ഗവൺമെന്റ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും വിദേശകാര്യ സഹമന്ത്രി കുറ്റപ്പെടുത്തി ആരോഗ്യ പരിരക്ഷയും നൂതന ചികിത്സയും ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇന്ത്യയെ ക്ഷയരോഗ വിമുക്തമാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു ക്ഷയരോഗം ചികിത്സിച്ചു ഭേദമാക്കാവുന്ന രോഗമാണെന്ന് ലോക ക്ഷയരോഗ ദിനത്തിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്തു ഏഷ്യയിലെ ഏറ്റവും വലിയ സിൽവർ വ്യോമയാന പരിപാടിയായ വിംഗ്സ് ഇന്ത്യ രണ്ടായിരത്തി രണ്ട് ഹൈദരാബാദിലെ ബീഗംപേട്ട് വിമാനത്താവളത്തിൽ ഇന്ന് ആരംഭിക്കും ആസാദി അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടിയുടെ അഞ്ചാം പതിപ്പ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യ അറ്റ് വ്യോമയാന വ്യവസായത്തിന്റെ പുതിയ ചക്രവാളം എന്നതാണ് ഇത്തവണത്തെ സന്ദേശം വ്യോമയാന മന്ത്രാലയവും ഇന്ത്യൻ വാണിജ്യ വ്യവസായ മണ്ഡലവും ചേർന്നാണ് നാല് ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത് സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് രമേശ് ചന്ദ്ര ലഹോട്ടി ന്യൂഡൽഹിയിൽ അന്തരിച്ചു അദ്ദേഹത്തിന് എൺപത്തിയൊന്ന് വയസ്സായിരുന്നു ജൂൺ മുതൽ രണ്ടായിരത്തി അഞ്ച് നവംബർ വരെ രാജ്യത്തിന്റെ മുപ്പത്തിയഞ്ചാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം ജസ്റ്റിസ് രമേശ് ചന്ദ്ര ലഹോട്ടിയുടെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു അനുശോചിച്ചു ഉക്രൈനിലെ മാനുഷികാവസ്ഥ സംബന്ധിച്ച് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ റഷ്യ അവതരിപ്പിച്ച കരട് പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു റഷ്യയും ചൈനയും പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങൾ മാറി നിന്നതോടെ കരട് പ്രമേയം പരാജയപ്പെട്ടു ഇന്ന് ലോക ക്ഷയരോഗ ദിനം ക്ഷയരോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനാണ് എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് ക്ഷയരോഗനിവാരണത്തിനായി നിക്ഷേപിക്കാം ജീവൻ സംരക്ഷിക്കാം എന്നതാണ് ഈ വർഷത്തെ ക്ഷയരോഗ ദിന സന്ദേശം ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആഹ്വാനം ചെയ്തു ക്ഷയരോഗത്തെ തോൽപ്പിക്കുകയും മറ്റുള്ളവർക്ക് വഴി കാണിക്കുകയും ചെയ്തവരെ ലോക ക്ഷയരോഗ ദിനത്തിന്റെ തലേനാൾ നൽകിയ സന്ദേശത്തിൽ രാംനാഥ് കോവിന്ദ് അഭിനന്ദിച്ചു ലോക ക്ഷയരോഗദിന ഉച്ചകോടി കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിലെ ഭവനിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വൈകിട്ട് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും ക്ഷയരോഗമുക്ത കേരളമാണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വീണ ജോർജ്ജ് പറഞ്ഞു ഒരു വിഭാഗം സ്വകാര്യ ബസ് ഉടമകൾ ഇന്നുമുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കെ എസ് ആർ ടി സി കൂടുതൽ സർവീസുകൾ ആരംഭിച്ചു തിരുവനന്തപുരത്ത് സ്വകാര്യ ബസുകൾ പണിമുടക്കുന്നില്ല എന്നാൽ സ്വകാര്യ ബസ്സുകളെ കൂടുതലായി ആശ്രയിക്കുന്ന ജില്ലകളിൽ യാത്രാക്ലേശം രൂക്ഷമാണ് കെഎസ്ആർടിസി യൂണിറ്റുകൾ ലഭ്യമായ എല്ലാ ബസ്സുകളും സർവീസ് നടത്തണമെന്ന് സി എം ഡി നിർദ്ദേശം നൽകി ആശുപത്രികൾ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് ആവശ്യാനുസരണം സർവീസ് നടത്തുമെന്നും കെഎസ്ആർടിസി അറിയിച്ചു എന്നാൽ കോഴിക്കോട് അടക്കം ഏതാനും ജില്ലകളിൽ അധിക സർവീസുകൾ തുടങ്ങിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട് യാത്രക്കാരുടെ തിരക്കനുസരിച്ച് അഡീഷണൽ ട്രിപ്പുകൾ നടത്തേണ്ടിവരുന്നതിനാൽ ഈ ദിവസങ്ങളിൽ ഓപ്പറേറ്റിംഗ് വിഭാഗം ജീവനക്കാരുടെ അവധികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സ്വകാര്യ ബസ് സമരം അനാവശ്യമാണെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടും പരീക്ഷാ സമയത്ത് പണിമുടക്കുന്നത് സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി ഇനി ബസ് ഉടമകൾ ചർച്ചയ്ക്ക് തയ്യാറായി മുന്നോട്ട് മുന്നോട്ടുവരട്ടെയെന്നും ആന്റണി രാജു പറഞ്ഞു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കെഎസ്ആർടിസി ആരംഭിക്കുന്ന ഗ്രാമവണ്ടികളുടെ ഇന്ധന ചെലവ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കാൻ ഗവൺമെന്റ് അനുമതി നൽകിയതായി മന്ത്രി ആന്റണി രാജു അറിയിച്ചു പൊതുജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സ്പോൺസർഷിപ്പ് സ്വീകരിച്ച് ഇന്ധന ചെലവിന് തുക കണ്ടെത്തുന്ന കാര്യം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തീരുമാനിക്കാമെന്നും മന്ത്രി പറഞ്ഞു ജന്മദിനം വിവാഹവാർഷികം ചരമവാർഷികം തുടങ്ങിയ അവസരങ്ങളിൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഗ്രാമവണ്ടി സ്പോൺസർ ചെയ്യാൻ അവസരമുണ്ടായിരിക്കും സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനമായ കെഎസ്ആർടിസി പരാജയപ്പെട്ട സ്ഥലത്ത് കേരളയിൽ എങ്ങനെ വിജയിപ്പിക്കുമെന്ന് ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ ചോദിച്ചു ബിജെപി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ നയിക്കുന്ന കേരളയിൽ വിരുദ്ധ പദയാത്രയുടെ ഭാഗമായി പയ്യോളിയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗവൺമെന്റ് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നാളേക്കുവേണ്ടിയാണെന്നും പുതിയ തലമുറയ്ക്കായാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളിലേക്കാണ് കടക്കുന്നതെന്നും ഇന്നത്തെ കുറവുകളും അസൌകര്യങ്ങളും പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര നിലവാരത്തോടെ മികവിന്റെ കേന്ദ്രങ്ങൾ ഉയർന്നുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നിന്ന് നിഷിദ്ധോ ആവാസവ്യൂഹം എനറ്റോളിൻ ലെപ്പേർഡ് സുഹറ ആൻഹർ സൺസ് തുടങ്ങിയ മത്സര ചിത്രങ്ങളുടെ അവസാന പ്രദർശനം നടക്കും മേളയുടെ ഏഴാം ദിവസമായി ഇന്ന് സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് അപർണാസെം ചിത്രം ദ റേപ്പിസ്റ്റിന്റെ പ്രത്യേക പ്രദർശനവും രാത്രി പന്ത്രണ്ടിന് നിശാഗന്ധിയിൽ ഉണ്ടായിരിക്കും നിറയെ തത്തകളുള്ള മരം പ്രാപ്പടെ ആർക്കറിയം എന്നിവർ കള്ളനോട്ടം എന്നീ മലയാള ചിത്രങ്ങളുടെ പ്രദർശനവും ഇന്നുണ്ടാകും മേള നാളെ സമാപിക്കും കേരളത്തിൽ നിന്ന് ഒഴിവ് വന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ പത്രിക നൽകിയ മൂന്ന് സ്ഥാനാർത്ഥികളെയും ഇന്ന് വിജയികളായി പ്രഖ്യാപിച്ചേക്കും മൂന്ന് പേർ മാത്രം പത്രിക നൽകിയതിനാൽ തെരഞ്ഞെടുപ്പ് ഒഴിവായ സാഹചര്യത്തിലാണ് നടപടി പത്രിക പിൻവലിക്കുന്ന സമയം അവസാനിക്കുന്നതോടെ മൂന്ന് പേരെയും എതിരില്ലാതെ തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട് എ എ റഹീം സന്തോഷ് കുമാർ ജബി മേത്തർ എന്നിവർ മാത്രമാണ് പത്രിക നൽകിയത് ഐസി വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ നൂറ്റിയാറ് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ടിന് ഒരു വിക്കറ്റ് നഷ്ടമായി ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇംഗ്ലണ്ട് അഞ്ച് ഓവറിൽ റൺസ് എന്ന നിലയിലാണ് മറ്റൊരു മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെതിരെ ദക്ഷിണാഫ്രിക്ക ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ നാല് വിക്കറ്റിന് റൺസ് എടുത്തു സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും ജനസൌഹൃദമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു മെഡിക്കൽ കൌൺസിലുകളുടെ വെബ്സൈറ്റ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സെക്രട്ടേറിയറ്റിലെ തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകൾ ഏപ്രിൽ മുപ്പതിനകം തീർപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി സെക്രട്ടേറിയറ്റിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത് ആരാധനാലയങ്ങളിലെ ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു തിരുവനന്തപുരം കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ശബരിമല ഇടത്താവളത്തിന് തറക്കല്ലിടുകയായിരുന്നു മന്ത്രി ഈ വർഷത്തെ എസ്എസ്എൽസി പൊതുപരീക്ഷയുടെ ഭാഗമായ ഐടി പരീക്ഷ മെയ് മൂന്ന് മുതൽ പത്ത് വരെ നടത്തും വിശദമായ പരീക്ഷാ വിജ്ഞാപനം പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്ന് പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസ് അറിയിച്ചു കണ്ണൂരിൽ ഏപ്രിലെ സിപിഐഎം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഇന്ന് രണ്ട് സെമിനാറുകൾ വൈകിട്ട് നാലിന് ജനകീയ ആസൂത്രണത്തിന്റെ ഇരുപത്തിയഞ്ച് എന്ന സെമിനാർ മാങ്ങാട്ട് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും ആലക്കോട് ടൌണിൽ മതം വിശ്വാസം വർഗീയത എന്ന സെമിനാർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര ട്രേഡ് യൂണിയനുകളും വ്യാവസായിക യൂണിയനുകളും ഈ മാസം ഇരുപത്തിയെട്ടിനും ഇരുപത്തിയൊൻപതിനും ആഹ്വാനം ചെയ്ത പൊതു പണിമുടക്കിൽ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ പങ്കെടുക്കുമെന്ന് എ ഐ ബിഇസ് ജോയിന്റ് സെക്രട്ടറി കെ എസ് കൃഷ്ണ അറിയിച്ചു പ്രത്യേക ബുള്ളറ്റിൻ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എആർ ന്യൂസ് അണ്ടർസ്കോർ കാലിക്കറ്റെന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്